ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗർഭിണികൾക്കായിട്ടാണ് ചെയ്യുന്നതെങ്കിലും ഇത് കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും പ്രസവം കഴിഞ്ഞവർക്ക് യങ്ങേഴ്സിനും ഡ്രൈ സ്കിന്നുള്ളവർക്ക് എന്തിൻ്റെ പറയണം നമ്മുടെ വയസ്സായവർക്ക് വരെ ഇത് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. പക്ഷെ കൂടുതലായിട്ടും പ്രസവിച്ച് കഴിഞ്ഞവർ അതുപോലെ നവജാത ശിശുക്കൾ ഗർഭിണികൾ തുടങ്ങിയവർക്കാണ് ഇത് ഏറെ ഗുണകരം. ഇവർക്ക് എല്ലാം തന്നെ നമ്മുടെ സ്കിന്നെ സംരക്ഷിക്കേണ്ട ആവശ്യമുള്ളവരാണല്ലോ. കാരണം ഗർഭിണികളായവർക്ക് സ്ട്രെച്ച് മാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്രസവം കഴിഞ്ഞവരാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് വന്നവരാണ്. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക ചൊറിച്ചിലും ഇൻഫെക്ഷനൊക്കെ കാണും. ഇനി കുഞ്ഞുങ്ങളാണെങ്കിൽ അവരുടേത് അത്രയും സോഫ്റ്റും അത്രയും പുതിയ സ്കിന്നായതുകൊണ്ട് അമ്മമാർക്കത് സംരക്ഷിക്കേണ്ട കടമയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം തന്നെ നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കെമിക്കൽസ് ഒന്നും വാങ്ങി യൂസ് ചെയ്യാതെ വീട്ടിൽ തന്നെ ഉരുക്കെണ്ണ നിർമ്മിച്ച് നമുക്ക് ആ സ്കിന്നിനെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ അലർജി ആണെങ്കിലും അല്ലെങ്കിൽ കറുപ്പൊക്കെ ആണെങ്കിലും ഈ ഒരു ഉരുക്കെണ്ണ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് മാറിക്കിട്ടും. നമുക്ക് നിർദ്ദേശിക്കുന്നത് കുഞ്ഞുങ്ങൾക്കും ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ അവർക്കതുപോലെ അവർ ഈ ചൊറിയുന്ന പാടുണ്ട്, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് ഉരുക്കെണ്ണ നല്ലതാണ്. അപ്പോൾ ഈ ഉരുക്കെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഞാൻ വളരെ ചെറിയൊരളവിൽ മാത്രമാണ് ഉരുക്കെണ്ണ നിർമ്മിക്കാനായിട്ട് പോകുന്നത്, കാരണം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉരുക്കണ നിർമ്മിച്ചിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് അളവ് കൂട്ടിയെടുക്കാം, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അതുപോലെ തന്നെ നമ്മൾ സാധാരണ തേങ്ങാപ്പാലിലാണ് അല്ലെങ്കിൽ തേങ്ങ ചിരകിയെടുത്ത അത് പിഴിഞ്ഞെടുക്കുന്ന പാലിലാണ് നമ്മൾ സാധാരണയായിട്ട് ഉരുക്കണ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ടാണ്. കാരണം കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അതുപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിലും ഇനി സ്ട്രെച്ച് മാർക്ക് വന്നവർക്കാണെങ്കിലും ഉപകാരപ്പെടുന്ന തരത്തിലാണ് ഈ ഒരു ഉരുക്കണ ഞാൻ നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കാണാം. ഉരുക്കണ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും കണ്ണിനാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു എണ്ണയാണ്. ഇതാ നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൽ മറ്റ് തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ എന്താ പറയുക കെമിക്കലൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിറം വർദ്ധിപ്പിക്കാനായിട്ട് ഇത് നല്ലതായിരിക്കും, അലർജി വരാണ്ടിരിക്കും. ഗർഭിണികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്കും മാറാനൊക്കെ ഈ ഉരുക്കണ നമുക്ക് നല്ലതാണ്. അപ്പോൾ ഇനി ഞാൻ ഒത്തിരി വലിച്ചു നീട്ടില്ല, ഇപ്പം തന്നെ ഒത്തിരി ലെങ്തായി കാണും. അപ്പോൾ ഇനി വലിച്ചു നീട്ടാണ്ട് നേരെ വീഡിയോയിലോട്ട് തന്നെ പോവാണ്. എങ്ങനെയാണ് ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന വളരെ എന്താ പറയുക നമ്മൾ സാധാരണ നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന രീതിയുണ്ടല്ലോ ആ തരത്തിൽ തന്നെയാണ്. പക്ഷേ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നതേ ഉള്ളൂ. അത് ഏതൊക്കെയെന്ന് വെച്ചാൽ കറ്റാർവാഴയുടെ ജെല്ലും ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞൾപ്പൊടി. അത് ഞാൻ ആഡ് ചെയ്യുന്നില്ല, ഞാൻ ഇനി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഞാൻ ആഡ് ചെയ്യും കസ്തൂരി മഞ്ഞൾ. പക്ഷേ ഇതിൽ ആഡ് ചെയ്യാത്തതിൻ്റെ കാരണം ഞാനിപ്പോൾ പ്രഗ്നൻസി ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാൻ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്യാത്തതാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കാം. ശരീരം മൊത്തത്തിൽ പുരട്ടാനായിട്ട് ഇത് നല്ലതായിരിക്കും. കറ്റാർവാഴ ജെല്ലും കസ്തൂരി മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ ഉരുക്കണ്ണയും ഞാൻ തയ്യാറാക്കുന്ന ആ ഒരു ടൈമിൽ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗർഭിണികളായിട്ടുള്ളവർ 3 മാസത്തിന് ശേഷം ഓയിൽ നമ്മുടെ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ചൊറിച്ചിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്ക് മാത്രം മാറാനാണെങ്കിൽ നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞൾപ്പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിറം കൂടെ വർദ്ധിക്കണം അല്ലെങ്കിൽ ഇത്തിരി കൂടെ ഗ്ലോയിങ് ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി ചേർക്കണമെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ പുരികത്തിലോ അതുപോലെ തന്നെ കൺപോളയിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ തലമുടിയുടെ ആ ഒരു വശമൊക്കെ ഉണ്ടല്ലോ അങ്ങോട്ടൊന്നും ഈ കസ്തൂരി മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം പുരട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ പുരട്ടിക്കഴിഞ്ഞാൽ മുടിയൊക്കെ തൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മുടെ ശരീരത്തിലുള്ള രോമമൊക്കെ പറിച്ച് കളയണതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ മുടിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുരികത്തിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മുടി കൊഴിഞ്ഞു പോകാനും അല്ലെങ്കിൽ രോമം ഇളകി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ തലയിൽ മാത്രം ഉപയോഗിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ തലയിലും ബോഡിയിലും അല്ലാണ്ട് പുരട്ടാനാണെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാണ്ട് കറ്റാർവാഴ ജെല്ലും നമ്മുടെ ഉരുക്കണ്ണയും കൂടെ ചേർന്ന് ഉള്ള ആ ഓയില് തേക്കുന്നതായിരിക്കും നല്ലത്. കസ്തൂരി മഞ്ഞൾപ്പൊടി കൂടെ നമുക്ക് ആഡ് ചെയ്ത് ബോഡിയിൽ അത്രയും അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുഞ്ഞുങ്ങൾക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. അപ്പോൾ കസ്തൂരി മഞ്ഞൾപ്പൊടി കുഞ്ഞുങ്ങൾക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് തേച്ച് കൊടുക്കുന്ന സമയത്ത് അലർജി അല്ലെങ്കിൽ റാഷസ് കൊതുക് കടിക്കുന്നതിനൊക്കെ ഒത്തിരി എന്താ പറയുക കൊതുക് കടിക്കാതൊക്കെ ഇരിക്കും കേട്ടോ. അത് നമ്മൾ ഉരുക്കണ്ണ ബോഡിയിൽ അപ്ലൈ ചെയ്താലും കൊതുക് കടിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് നമ്മുടെ തലയിൽ തേക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് അത് നല്ലതാണ്. പിന്നെ നമുക്ക് പുറത്തൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് സൺസ്ക്രീനായിട്ട് നമ്മുടെ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പോകാം. അപ്പോൾ സൂര്യപ്രകാശം
ഫ്ലാഷ് അടിച്ചാലും നമുക്ക് അത് അത്ര രീതിയിൽ നമ്മുടെ ശരീരത്തിൽ എന്താ പറയുക റിഫ്ലക്റ്റ് ചെയ്യത്തില്ല, ശരീരത്തിൽ അത് പതിക്കത്തില്ല. സൂര്യപ്രകാശം നമ്മുടെ സൺസ്ക്രീൻ പുരട്ടത്തില്ലേ, അതിൻ്റെ ആ ഒരു പ്രയോജനം നമുക്ക് ഈ ഉരുക്കണയിലുണ്ടാവും. പിന്നെ എൻ്റെ ശബ്ദത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യാസം എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, എനിക്ക് മൂക്കടഞ്ഞിരിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നേരിട്ട് വന്നിട്ട് വീഡിയോയിൽ ഇങ്ങനെ പറയാനായിട്ട് പറ്റാതെ ഞാനിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ ശബ്ദത്തിന് നല്ല എന്താ പറയുക ഇടർച്ചയും ഒരു എന്താ പറയുക മൂക്കടഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാവരും ക്ഷമിക്കുക, അടുത്ത തവണ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാം. മനസ്സിലായിട്ടില്ല എന്നുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി പേര് അവരുടെ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് അത് 10K കഴിഞ്ഞിട്ടുണ്ട്, 11K ആയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്രയും വേഗം തന്നെ നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ എണ്ണ ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് കൂടെ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞിരുന്നു. വളരെ ചെറിയൊരളവിൽ മാത്രം ഓയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെ വേഗം തന്നെ വീഡിയോ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഞാൻ ഇത്രയും കൂടുതൽ പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുമല്ലോ, അപ്പോൾ ആ സംശയങ്ങളെല്ലാം കൂടെ ഞാനിതിലിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ നന്നായിട്ട് കാണുകയാണെങ്കിൽ, സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പിന്നെ അപ്പോഴും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ റിപ്ലൈ ആയിട്ട് പറയേണ്ടി വരും. അതിനേക്കാളും വീഡിയോയിൽ തന്നെ എല്ലാം പറയുകയാണെങ്കിൽ പ്രയോജനകരമായിരിക്കുമല്ലോ. ഇനി ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ല, എങ്ങനെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത് മാത്രം കാണണം എന്നുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാം. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൂടെ പറയണമല്ലോ, കറ്റാർവാഴ ജെല്ലും അതൊക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത്, കസ്തൂരി മഞ്ഞൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ കൂടെ പറയണമല്ലോ. സാധാരണ നാട്ടിൽ ഉരുക്കണ ഉണ്ടാക്കുന്ന തേങ്ങാപ്പാല് മാത്രമാണ്. ഓക്കെ, അപ്പം പക്ഷേ ഇപ്പം ഞാൻ ഈ ഇതിൽ എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക ഉരുക്കണ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇപ്പം ഇന്ന് നമ്മൾ കുറച്ച് തേങ്ങ നമുക്ക് ആവശ്യമുള്ള ഒരു തേങ്ങ ചിരകി വച്ച ശേഷം ചിരകി അതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുക. ഓക്കെ, തേങ്ങാപ്പാൽ എടുത്ത ശേഷം നമ്മൾ അടുത്ത് ഈ പിഴിഞ്ഞ് മാറ്റി വെച്ചല്ലോ ആ തേങ്ങ എടുത്തിട്ട് അതിൽ ഇത്തിരിയുടെ വെള്ളം ഒഴിച്ച് അതും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് നമ്മൾ 24 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. ഓക്കെ, ഫ്രീസറിൽ വെച്ച ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വെള്ളമെല്ലാം അടിയിൽ അടിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ള ആ ഒരു നെയ്യുണ്ട്, തേങ്ങയുടെ നെയ്യുണ്ട്, അത് മാത്രം വെള്ളം പൊന്തി വന്ന് നിൽക്കും. നമ്മൾ സാധാരണ പാല് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ ഈ പാൽ ഇങ്ങനെ വെള്ളം പൊന്തി വന്നിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമൊക്കെ നമുക്ക് അതിനെ എടുത്തിട്ട് ഒരു ചീനച്ചട്ടിയിലിട്ട് നല്ല രീതിയിൽ എന്താ പറയുക വൈകിട്ട് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിലിടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഇതാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം. ചീനച്ചട്ടിയിലാണെങ്കിൽ ഹൈ ഫ്ലെയിം ഇടാം, പക്ഷേ സൂക്ഷിക്കുക, ഒത്തിരി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിള വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലാക്കി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾക്കത് അല്ലാണ്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി കറ്റാർവാഴ ജെല്ലും ഇതും കൂടെ ആഡ് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ ഈ തിള വരുന്ന സമയത്ത് തന്നെ കറ്റാർവാഴ ജെല്ല് നല്ല രീതിയിൽ മിക്സിയിൽ അടിച്ച ശേഷം അതിൻ്റെ വെള്ളം ഈ തിള വരുന്ന സമയത്ത് അതിൽ ഒഴിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് മിക്സ് ചെയ്ത് അവസാനം ആ എണ്ണ നമ്മൾ എടുക്കുമല്ലോ, എണ്ണ എടുത്തിട്ട് എണ്ണ ചെറിയ ചൂടോടെ ഇരിക്കുന്ന സമയത്ത് മാത്രം കസ്തൂരി മഞ്ഞൾപ്പൊടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് തേക്കുമല്ലോ, നമുക്കത് തലയിലും തേക്കണം ബോഡിയിലും അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ തലയിൽ കറ്റാർവാഴ ജെല്ലും ആ ഒരു ഓയിൽ ആ എടുത്ത് വെച്ച് ആ ഒരു ഓയിൽ മാത്രം തലയിലും പുരട്ടുക. എന്നിട്ട് കുറച്ച് മാറ്റി ഒരു കിണ്ണത്തിലോ പാത്രത്തിലോ എടുത്ത ശേഷം കുറച്ചൊരു നമുക്കൊരു ബൗളിൽ എടുത്തിട്ട് അതിൽ നമുക്ക് ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കസ്തൂരി മഞ്ഞൾ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുത്താൽ, ചെറിയ ചൂടോടെ ചൂടാക്കിയ ശേഷം നമ്മൾ പുരട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും, അല്ലാണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി സാധാരണ രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഉരുക്കണ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ തേങ്ങ എടുക്കണം, നമുക്ക് ആവശ്യത്തിന് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 തേങ്ങ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് 200 ml ആണ് കിട്ടുക. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള തേങ്ങ നിങ്ങൾ വീട്ടിലെടുക്കുക, നിങ്ങൾക്ക് എത്ര എം എൽ ആണോ ആവശ്യമുള്ളത് അനുസരിച്ചുള്ളത് എടുക്കുക. എടുത്ത ശേഷം അതിലേക്ക് വെള്ളം വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പല വീഡിയോസിലും സാധാ വെള്ളമാണ് ചേർക്കുന്നത്, പക്ഷേ ഇതിൽ നമുക്ക് വേറെ വെള്ളമൊന്നും ചേർക്കാണ്ട് തേങ്ങാ വെള്ളം ഉണ്ടല്ലോ ആ തേങ്ങാ വെള്ളം തന്നെ നമുക്ക് ചേർത്ത് മിക്സിയിലിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കാം. അല്ലാണ്ട് കൈകൊണ്ട് പിഴിഞ്ഞിട്ടാണെങ്കിൽ മതി, നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റും. തേങ്ങാപ്പാൽ എടുക്കുക, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക, വേറെ എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യണമെന്നില്ല. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് മുഴുവൻ പാലും വരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം.
വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുക. അരച്ചെടുത്ത് ആ തേങ്ങാവെള്ളം നമ്മൾ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്ത ശേഷം ഈ തേങ്ങാപ്പിണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. ബാക്കി വന്നത് നമുക്ക് പിന്നെ കളയാനേ ഉള്ളൂ. പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദേഹത്തൊക്കെ തേച്ചും തലയിൽ സ്ക്രബ് ചെയ്തൊക്കെ നമുക്ക് കുളിക്കാനായിട്ട് പറ്റും. അതിനത് നല്ലതാണ്. തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത ശേഷം നമ്മൾ ചീനച്ചട്ടിയിൽ നമ്മൾ ഫ്ലെയിം ഓണാക്കി നമ്മൾ ഗ്യാസ് അടുപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ വിറകടുപ്പിലോ നമുക്ക് ചീനച്ചട്ടി വയ്ക്കാം. ഈ നോൺ സ്റ്റിക്കിൻ്റെതുണ്ടെങ്കിൽ അത് നമുക്ക് അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതും നേരത്തെ പറഞ്ഞായിരുന്നു, അതുകൊണ്ട് വീണ്ടും ആവർത്തിക്കണില്ല. ഓക്കെ, നമുക്കത് വെച്ച ശേഷം, ചീനച്ചട്ടി വെച്ച ശേഷം അതിലേക്ക് ഈ ഒരു തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, നമ്മുടെ ആ ഒരു ക്വാണ്ടിറ്റി അറിയില്ലോ. ഞാൻ എടുക്കുന്ന വളരെ ചെറിയൊരു അളവാണ്, എനിക്ക് 100 ml പോലും കിട്ടിയിട്ടില്ല. ആ ഒരു അളവ് പോലും ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുന്നതാണ്, കറക്റ്റായിട്ട് എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് ആണോ എന്നുള്ളത്. എനിക്ക് ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് പുരട്ടിയായിരുന്നു. 2 ദിവസം പുരട്ടിയിട്ട് 3-ൽ തന്നെ എൻ്റെ സ്കിന്നിന് നല്ല വ്യത്യാസം എനിക്കറിയാൻ പറ്റി. കളറൊന്നും ചേഞ്ച് ആയില്ലെങ്കിലും സ്കിന്നിനുള്ള ആ ഒരു വ്യത്യാസം നമുക്കറിയാൻ പറ്റുമല്ലോ. നമ്മൾ ഡെയിലി കണ്ടിട്ട് വരുന്ന ആ ഒരു സ്കിന്നിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റി. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചീനച്ചട്ടി വയ്ക്കുക. വച്ച ശേഷം നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് അത് ഹൈ ഫ്ലെയിമിലാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒരിക്കലും തവി അടുപ്പിൽ നിന്ന് എടുക്കരുത്, കാരണം അത് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിം ആക്കാം. ഓക്കെ, ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ തേങ്ങാപ്പാൽ ചിരകി പാലെടുത്ത ശേഷം കറ്റാർവാഴ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. കറ്റാർവാഴ എൻ്റെ വീട്ടിലുള്ളത് ഒരു ലീഫ് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലുള്ള ആ തൊലിയും കളഞ്ഞ ശേഷം ഞാനൊരു പാത്രത്തിൽ ഇങ്ങനെ അതിനെ കമഴ്ത്തി വെച്ചു. കാരണം അതിലുള്ള മഞ്ഞ നീരിറങ്ങി പോകണമല്ലോ, അത് നമുക്ക് സ്കിന്നിന് എന്താ പറയുക ഇൻഫെക്ഷൻ തരുന്നതാണ്, ചൊറിച്ചിലുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാനതിനെ കളയാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ഉണ്ടാവില്ല പക്ഷെ എനിക്ക് അത് ചൊറിച്ചിലുണ്ടാക്കാം, അപ്പോൾ അതുകൊണ്ട് ഞാനത് കളയാൻ വേണ്ടിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് കളഞ്ഞു. അതിനെ കഴുകി എടുത്ത ശേഷം 2 വശത്തുനിന്ന് ഒരു മേളത്തെ വശത്തുനിന്ന് ഇല ആ ഒരു ലീഫിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് പച്ചവട്ടം വരാതെ, കുറച്ച് വന്ന് വന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഒരുപാടൊന്നും വരരുത്, അത് വരാണ്ട് നല്ല രീതിയിൽ കഴുകി കളഞ്ഞ ശേഷം, ആ ഇല കളഞ്ഞ ശേഷം അതിനകത്ത് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് മുറിച്ച് അതിനെ ഫുള്ളായിട്ട് ഞാൻ ഇങ്ങെടുത്തു. എടുത്ത ശേഷം മിക്സിയിൽ നല്ല രീതിയിൽ അരിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ തേങ്ങാപ്പാൽ നമ്മൾ തിളയ്ക്കുമല്ലോ, ഈ സമയത്ത് ഈ തേങ്ങാപ്പാൽ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് മാത്രം നമ്മൾ ഈ കറ്റാർവാഴയുടെ ഈ നീരൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം, പിന്നെ പണിയൊന്നുമില്ലല്ലോ. ഇത് തിളയ്ക്കുന്ന സമയത്ത് വേണം നമ്മൾ കറ്റാർവാഴയുടെ നീര് ഒഴിക്കാനായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് എന്താ പറയുക, അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും, നല്ല ബ്രൗണിഷ് കളറാവും, നല്ല ബ്രൗൺ ആവും. അപ്പോൾ ഇത് കരിഞ്ഞു പോകാനായിട്ട് ഇടവരരുത്. നല്ല ബ്രൗൺ ആകുമ്പോഴത്തേക്കും തന്നെ നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കുക. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും മേളിൽ വന്നിട്ട് ഇത് ഈ എണ്ണ ഇങ്ങനെ പൊന്തി നിൽക്കണം, നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ആ ഒരു ഫ്ലെയിം അങ്ങ് ഓഫാക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാവോ, നമ്മൾ ചെറിയ ചൂടോടെ നമുക്ക് ഉടനെ അങ്ങ് അരിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ സാധാരണ ഈ പ്ലാസ്റ്റിക്കിലൊക്കെയുള്ള അരിപ്പാണെങ്കിൽ ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇരുമ്പിലൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് ഉരുക്കി വയ്ക്കാം, അല്ല സോറി ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് സാധാരണ അരിപ്പിൽ തന്നെ ഒരു ഇത്തിരി വലിയൊരു അരിപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ അരിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് അരിച്ചെടുത്ത ശേഷം നമുക്ക് ഹെയറിൽ മാത്രം യൂസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഒരിക്കലും അതിൽ കസ്തൂരി മഞ്ഞൾ അപ്പോൾ തന്നെ ആഡ് ചെയ്യരുത്. ചെറിയ ചൂടോടെ ഇരിക്കുന്ന സമയത്ത് ആഡ് ചെയ്യും, എന്നാലും ഹെയറിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഡയറക്റ്റ് അതിലോട്ട് നമ്മൾ ആഡ് ചെയ്യരുത്. ആഡ് ചെയ്യാതെ നമുക്ക് കുളിക്കാൻ നേരം മാത്രമായിട്ട് നമുക്ക് പിന്നീട് കുറച്ച് എണ്ണ, ഒരു 2-3 സ്പൂൺ എണ്ണ ചൂടാക്കി അതിനെ തണുപ്പിച്ച് ആ ചെറിയ ചൂടോടെ അതിൽ മിക്സ് ചെയ്ത് നമുക്ക് പുരട്ടാവുന്നതാണ്. അല്ലാണ്ട് ആദ്യമേ നമ്മൾ കസ്തൂരി മഞ്ഞൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ എണ്ണ ഹെയറിൽ തേക്കാനായിട്ട് പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഈ എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒഴിച്ചു വയ്ക്കുമല്ലോ, ഒഴിച്ചു വയ്ക്കുന്ന പാത്രം നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ബോട്ടിൽ നല്ല രീതിയിൽ അടച്ച് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്ലാസ്റ്റിക്കിലൊക്കെ അടച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണ ചിലപ്പോൾ ഇങ്ങനെ കാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. കുപ്പി പോലത്തെ ഏതെങ്കിലും ഒരു ബോട്ടിൽ അടച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. കുപ്പി എന്ന് വെച്ചാൽ ഗ്ലാസ് ബോട്ടിലുണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ ഇതിൽ അടച്ച് വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഇത് വെച്ച് നമ്മൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരു 15-20 മിനിറ്റൊക്കെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് ഇത് പുരട്ടിയിട്ടിരിക്കുക. 20 മിനിറ്റ് വേണ്ട, 15 മിനിറ്റൊക്കെ നമുക്കിത് പുരട്ടിയിട്ട് കൊടുത്ത ശേഷം കുട്ടികളെ കുളിപ്പിക്കുന്ന സമയത്ത് പയറുപൊടിയോ അല്ലെങ്കിൽ കടലമാവോ എന്തെങ്കിലും പുരട്ടി അത് വേണം നമ്മൾ കഴുകി കളയാനായിട്ട്. അല്ലാണ്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല.
സോപ്പ് ഉപയോഗിച്ച് കുളിപ്പിക്കാൻ പാടില്ല. അത് മുതിർന്നവർക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, ഗർഭിണികളായാലും ആരായാലും അങ്ങനെയാണ്. പിന്നെ കെമിക്കൽസ് ഒന്നും നമ്മൾ ഈ ഉരുക്കണ്ണ യൂസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽസ് ഒന്നും, എന്ന് വെച്ചാൽ മേക്കപ്പോ ഒന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് സ്കിന്നിന് ഇതൊന്നും പ്രയോജനപ്പെടാതെ പോകും, ഉരുക്കണ ഉപയോഗിക്കുന്നത് നമുക്ക് പ്രയോജനപ്പെടുത്തില്ല. അപ്പോൾ സോപ്പ് യൂസ് ചെയ്താൽ നമുക്കത് ശരീരത്തിന് ഉപയോഗപ്പെടുത്തില്ല. ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിലും സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. അപ്പോൾ എന്തെങ്കിലും പയറുപൊടി അല്ലെങ്കിൽ കടലമാവ് ഓക്കെ ഇതാണ് നമ്മൾ യൂസ് ചെയ്ത് അതിനെ കഴുകിക്കളയുക. ആദ്യം നമ്മൾ കഴുകുന്ന സമയത്ത് നമുക്ക് പോയി എന്ന് തോന്നത്തില്ല, പക്ഷേ അത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കും തോറും നമുക്ക് നല്ലതാണ്. പയറുപൊടി എന്നൊക്കെ പറയുന്നത് അഴുക്ക് കളയുന്ന സാധനമാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഴുക്കൊന്നും പോവത്തില്ല എന്നൊന്നും ആരും പറഞ്ഞ് അതിൽ നിന്ന് തടി തപ്പുകയാണെങ്കിൽ നമുക്ക് സോപ്പ് യൂസ് ചെയ്യുന്നതിലൂടെ കൂടുതൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കൂടുതൽ ഇറിറ്റേഷനും ചൊറിച്ചിലൊക്കെ ഉണ്ടാവത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കാണെങ്കിൽ ഡ്രൈ സ്കിന്നുള്ളവരാണ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഈ ഒരു റെമഡി, ഈ ഒരു ഉരുക്കണ്ണ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് നല്ല സ്കിൻ അല്ലെങ്കിൽ നല്ല എന്താ പറയുക നല്ല ഗ്ലോയിങ്, പ്രസവിച്ച് കഴിഞ്ഞാലും പാടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ഓയിൽ നിങ്ങളുടെ സ്കിന്നെ നിങ്ങൾക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ, ഇത്രയേ ഉള്ളൂ. ഞാൻ ഒത്തിരിയൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഉടനെ തന്നെ നമുക്കൊരു വ്ളോഗ്, ഒരു ട്രാവലിംഗ് വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ആരും മിസ് ചെയ്യാണ്ട് വീഡിയോസൊക്കെ കാണണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്തൊക്കെ പറഞ്ഞ് എൻ്റെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയുക കമൻറ്റ് ബോക്സിലൊന്ന് എന്നോട് പറയുക, ഞാനത് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനെ തന്നെ കമൻറ്റ് ബോക്സിൽ തന്നെ റിപ്ലൈ തന്നേക്കാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരെ പോയി ചാനൽ വിസിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തിട്ട്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും തന്ന ചാനലിനെയും അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയായി വീണ്ടും കാണാം.